கூப்பிட்டீங்களா சார்? நான் தான் முருகன். എല്ലാവർക്കും നമസ്കാരം. പഴനിയിലെത്തിയത് ഏകദേശം വൈകുന്നേരം ഒരു 7 മണിയോട് കൂടിയാണ്. ഈ 7 മണി സമയത്ത് പഴനി മല കയറണ്ടെന്ന് തീരുമാനിച്ചു. എന്നാലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങിയപ്പം അത്യാവശ്യം നല്ല തിരക്ക് എന്ന രീതിയിൽ പറയാം, ചെറിയൊരു തിരക്കുണ്ടായിരുന്നു. പഴനിയിൽ നിന്ന് ഇറങ്ങി മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളുകളുടെ ചെറിയൊരു തിരക്കുണ്ടായിരുന്നു. ഞങ്ങളവിടെ അടുത്ത് തന്നെ ഒരു ഹോട്ടലിൽ റൂമെടുത്തു. താമസത്തിൻ്റെ കാര്യമൊന്നും പറയണ്ടായിരുന്നു. താമസം വളരെ മോശമായിരുന്നു എന്ന് തന്നെ പറയാം. പക്ഷേ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്തായാലും ഹോട്ടലിൽ ഒരു റൂം എടുത്തു. പിറ്റേ ദിവസം രാവിലെ തന്നെ പഴനി മല കയറാം, മുരുകനെ കാണാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ രാവിലെ ഒരു 6 മണിയോടുകൂടി എഴുന്നേൽക്കുകയും രാവിലെ കൃത്യം 7 മണിയോടുകൂടി തന്നെ ഞങ്ങൾ മല കയറാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. ചെറിയൊരു ചാറ്റൽ മഴയുണ്ടായിരുന്നു. ചാറ്റൽ മഴ ഉള്ളതുകൊണ്ട് തന്നെ പഴനിമല ശരിക്കും മഞ്ഞുകൊണ്ട് മൂടി നല്ല രസമായിട്ട് കിടക്കുകയായിരുന്നു. വലിയ തിരക്കുണ്ടായിരുന്നില്ല രാവിലെ ആ സമയമായതുകൊണ്ട്. മഴയുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ആ സൈഡിൽ നിന്നൊരു കുടയൊക്കെ വാങ്ങിച്ച് 2 കുട വാങ്ങിച്ച് ആ കുടയുമായിട്ടാണ് ഫാമിലിയായിട്ട് പഴനിമല കയറിയത്. നേരത്തെ പോയിട്ടുള്ളവർക്കറിയാം, മലയിലേക്ക് കയറുന്നതും ഇറങ്ങുന്നതും ഒരേ വഴി തന്നെയാണെങ്കിലും ഇപ്പം അതിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് അകത്തേക്ക് പഴനിമലയിലേക്ക് കയറുന്നത് ഒരു ഡയറക്ഷനിലും തിരിച്ചു വരുന്നത് വേറൊരു ഡയറക്ഷനിലുമാണ്. തിരിച്ചു വരുന്നത് ശരിക്കും നമ്മൾ അന്ന് പണ്ടുകെല്ലാം കയറിക്കൊണ്ടിരുന്ന ആ ഒരു ഏരിയയിലേക്ക് തന്നെയാണ് തിരിച്ചിറങ്ങി വരുന്നത്. ചെറിയ മഴയുള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇടവിട്ട മഴ പെയ്തുകൊണ്ടിരുന്നത്, പിന്നെ ആ ഒരു റൂഫ് ഇങ്ങനെ ചെറിയത് പല സ്ഥലങ്ങളിലും റൂഫ് പോലെയുണ്ട്. അപ്പം മോളാണെങ്കിലും വളരെ ആക്റ്റീവായിട്ട് തന്നെ കയറിപ്പോയി. പിന്നെ വെയിലില്ലാത്തത് കൊണ്ട് തന്നെ നമുക്കധികം ക്ഷീണം അനുഭവം ഉണ്ടായിട്ടില്ല. ക്ഷീണം ഉണ്ടായതേ ഇല്ല. നമ്മളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് തന്നെ മുകളിൽ കയറി. സാധാരണ നമ്മളിടയ്ക്ക് എല്ലാം ഇരുന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് ഈ പറഞ്ഞ പോലെ സാധാരണ ദിവസങ്ങളിൽ കയറുക. കാരണം ടെമ്പറേച്ചറിൻ്റെ ഒരു ഇതുണ്ട്. ഇതിപ്പം മഴയായതുകൊണ്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ പഴനിമലയിലെത്തി. തിരക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യപ്പന്മാരുടെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. ശബരിമലയിലേക്ക് പോകുന്നതിന് വഴിയുള്ള ആളുകൾ കുറച്ച് പഴനിമല ദർശനത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ തിരക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. നമ്മൾ പഴനിമലയിലേക്ക് കയറി പോകുമ്പം പണ്ട് നേരത്തെ തിരക്കുള്ള സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ കൂടെ മലയാളികൾ കൂടുതലുണ്ടാവും. പക്ഷേ ഈ പ്രാവശ്യം പോയപ്പോൾ മലയാളികളുടെ പ്രസൻസ് വളരെ കുറവായിരുന്നു കേട്ടോ. പഴനിയിലേക്ക് ആദ്യം പോകുന്നവരാണെങ്കിൽ, ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പഴനികൾക്ക് ആദ്യം പോകുന്ന ആളുകളുടെ മുടി മുറിച്ച് മലയിലേക്ക് കയറുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ എല്ലാം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ മുകളിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. നിങ്ങൾക്ക് കുറച്ച് ഇൻഫർമേഷൻ അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ പഴനിമലയുടെ മുകളിൽ കയറി കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ പഴനി ടൗണിൻ്റെ ആ ഒരു വ്യൂ ഭയങ്കര രസമുള്ളൊരു വ്യൂ ആയിട്ടാണ് പഴനി ടൗണിൻ്റെ കിട്ടുന്നത്. പക്ഷേ ഈ മഴയായതുകൊണ്ടും മഞ്ഞായതുകൊണ്ടും നമുക്ക് ആ വ്യൂ ഒന്നും കിട്ടാനില്ല ശരിക്കും. കാരണം എല്ലാം മഞ്ഞ് മൂടി തന്നെ കിടക്കുകയായിരുന്നു മഴയോട് കൂടി. പിന്നെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് 10 രൂപ കൊടുത്ത് ദർശനത്തിന് പോകുന്ന ആ ഒരു വഴിയാണ്. നിങ്ങൾ ആദ്യമായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം, നിങ്ങൾ ഫ്രീ ദർശനത്തിന് തന്നെ പോവുക, അല്ലെങ്കിൽ 100 രൂപയുടെ ടിക്കറ്റ് എടുത്ത് പോവുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 10 രൂപയിൽ ആണല്ലോ ഉള്ളൂ എന്ന് വിചാരിച്ച് പലരും ഈ 10 രൂപയുടെ ടിക്കറ്റിൽ കയറുകയും ഈ 10 രൂപയുടെ ടിക്കറ്റിൻ്റെ ആളുകളുടെ തിരക്ക് കൂടുതലുമായിരിക്കും. പക്ഷേ ഫ്രീ ദർശനത്തിൻ്റെ ആ ക്യൂവും 10 രൂപയുടെ ടിക്കറ്റിൻ്റെ ക്യൂവും ഒരേ സ്ഥലത്തേക്ക് തന്നെയാണ് ചെല്ലുന്നത്. ഈ 2 ക്യൂവും ഒന്നിച്ച് മെർജായിട്ടാണ് നമ്മൾ ഭഗവാന് ദർശിക്കാൻ പോകുന്നത്. അപ്പം ആദ്യമായിട്ട് വരുന്ന ആളുകൾക്ക് ഫ്രീ ദർശനത്തിൻ്റെ ക്യൂവിൽ പോകുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതല്ലെങ്കിൽ 100 രൂപയുടെ ക്യൂവിൽ നമുക്ക് പോകാവുന്നതാണ്. പിന്നെ കാണുന്നുണ്ടായി നേരത്തെയൊക്കെ പല ആളുകളും നമ്മളെ ക്യാൻവാസ് ചെയ്യും ആ വഴിപാട് ഇത് പറഞ്ഞിട്ട്. അങ്ങനെ വലിയ വലിയ ക്യാൻവാസിലൊന്നും ചെന്നപ്പെടാതെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. പിന്നെ ഇതാണ് നമ്മളുടെ ശ്രീകോവിലിന് തൊട്ട് മുമ്പുള്ളൊരു ഏരിയയാണ്. ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഏരിയ ഒക്കെ ഒന്ന് വളരെ നല്ല രീതിയിൽ കാണുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ കുറേ പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും
ഈ പഴനിമലകളിലെ ആ ശ്രീകോവിലിൻ്റെ മുകളിൽ ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഫുള്ള് കരിങ്കല്ലുകൊണ്ടാണ് മേൽക്കൂരയെല്ലാം ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം നല്ല ഫുൾ കരിങ്കല്ല്. നല്ല ദർശനം കിട്ടി എനിക്ക്, എനിക്കല്ല എൻ്റെ ഫാമിലിക്കും നല്ല ദർശനം കിട്ടി. പുറത്തിറങ്ങി അരവണ അരവണയല്ല പഞ്ചാമൃതം വാങ്ങിച്ചു. പഞ്ചാമൃതം വാങ്ങിച്ച് ഞങ്ങൾ പതിയെ പുറത്തേക്ക് നടന്നു. ചെറിയ വിശപ്പുണ്ടായിരുന്നു, കാരണം രാവിലെ ഒന്നും കഴിക്കാതെയാണ് നമ്മൾ പഴനിമലയിലേക്ക് കയറിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേരൻസ് ഉണ്ടായിരുന്നു, ചെറിയ വിശപ്പുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ തൊട്ടടുത്ത് എവിടെയെങ്കിലും ഒരു ക്യാൻറ്റീൻ ഉണ്ടെങ്കിൽ നല്ലത് എന്നുള്ള രീതിയിൽ അന്വേഷിച്ചു. അപ്പം വളരെ നല്ലൊരു ക്യാൻറ്റീൻ ഞങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെ ക്യാൻറ്റീൻ നമുക്ക് കിട്ടുകയുണ്ടായി. അങ്ങനെ ഞങ്ങൾ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയുണ്ടായി. നല്ല ഫുഡായിരുന്നു. ഞങ്ങൾ വിചാരിച്ച് പഴനിമലയുടെ മുകളിലാണല്ലോ ക്യാൻറ്റീൻ ഉള്ളത്, അപ്പം റേറ്റ് വളരെ കൂടുതലായിരിക്കും എന്ന് തോന്നി. അതങ്ങനെയല്ല, ഇത് ഈ കാണുന്ന ഏരിയയുടെ നേരെ ഓപ്പോസിറ്റ്. ഞാനതിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ഇപ്പം വീഡിയോ എടുക്കുന്നത്. ഈ ഏരിയയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ആ ഒരു ക്യാൻറ്റീൻ ഉള്ളത്. വളരെ നല്ല ഫുഡ് കിട്ടും. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഏരിയയുടെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. അതാണ് സംഭവിച്ചത്. ഇതാണിപ്പോൾ താഴേക്കുള്ള പഴനി ടൗണിൻ്റെ ആ വ്യൂ ആണ് കാണുന്നത്. പഴനി ടൗണിൻ്റെ വ്യൂ കാണുമ്പോൾ അറിയാൻ പറ്റും, നമുക്കൊന്നും കാണാൻ പറ്റില്ല, കംപ്ലീറ്റ് മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. തിരക്ക് ആയി വരുന്നുണ്ട്, കാരണം രാവിലെ ഞങ്ങൾ കയറിയത് കൊണ്ട് തന്നെ ഞങ്ങൾ തൊഴുതിറങ്ങി, അപ്പോഴേക്കും തിരക്കായി വരുന്നുണ്ട്. എന്നാലും മാത്രമേ അധികം തിരക്ക് ഇല്ല എന്ന് തന്നെ വേണമെങ്കിലും പറയാം. പിന്നെ കേരളം അപേക്ഷിച്ച് നോക്കുമ്പം ഇവിടെ മാസ്ക് ആളുകൾ യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. കേരളത്തിൽ വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെ മാസ്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ആളുകൾ വളരെ കുറച്ചാണ് മാസ്ക് യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയ മഴയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ക്യാമറയിലൊക്കെ നല്ല നല്ല വ്യൂസാണ് കിട്ടുന്നത്. അപ്പം ഈ ഒരു ഏരിയയിലേക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ടൊക്കെ വരുമ്പോൾ ഇവിടെ നിന്ന് തിരക്കായിട്ട് നമുക്ക് അടുക്കാൻ പോലും പറ്റുന്നുണ്ടായില്ല. പക്ഷേ ഈ ഒരു ഏരിയയൊക്കെ പോയി നമുക്ക് ആക്സസ്, അതായത് നമുക്ക് നല്ല രീതിയിൽ പോയി കണ്ട് അല്ലെങ്കിൽ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാനാണെങ്കിലും നമുക്കൊരു അവസരം കിട്ടും. ഇവിടെ മയിൽവാഹനൻ്റെ മയിലിനോട് ചേർന്നിട്ട് ഒരു കോഴിയുണ്ട്. ആ കോഴിയും ഒരു കുരങ്ങനും നിൽക്കുന്നുണ്ട്. അപ്പം എന്താണ് ഇതിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ എന്തിനാണ് അവർ അവിടെ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുമില്ല. ഞാൻ ആരോടും ചോദിക്കാനും പോയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും, മറ്റുള്ളവർക്കൊരു ഉപകാരമായിക്കോട്ടെ. ഇത്രയും നാളും പോയെങ്കിലും പഴനിമല ഇത്രയും, അല്ലെങ്കിൽ പഴനി മുരുകൻ്റെ ആ ഒരു വീട് ഇത്രയും ഭംഗിയോട് കൂടിയിട്ട് ഞാൻ ക്യാമറയിൽ പകർത്തിയത് അല്ലെങ്കിൽ എനിക്ക് കാണാൻ പറ്റിയത് ആദ്യമായിട്ടാണ്. കാരണം തിരക്ക് കുറവായതുകൊണ്ട് തന്നെയാണ് അത്. കുറേ കുരങ്ങന്മാരുണ്ട് കേട്ടോ അവിടെ. അതുമാത്രമല്ല മയിലുകൾ നമുക്ക് സാധാരണ കാണാൻ കിട്ടുമായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം എനിക്കെന്തോ മയിലുകളൊന്നും കാണാൻ കിട്ടിയില്ല. മയിലുകളെല്ലാം മഴയായതുകൊണ്ട് വീട്ടിലിരിക്കുകയായിരിക്കും, അറിയില്ല. കുറേ വീഡിയോസ് എടുത്തു ഞാൻ, കുറേ വീഡിയോസ്. അതിൻ്റെ ഒന്നും ഞാനൊരു ഭാഗവും കട്ട് ചെയ്യാതെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും പലരും പോകാൻ പറ്റാത്തവരും അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്നവരും ഓരോ ഭാഗങ്ങളും കണ്ട് അറിഞ്ഞ് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം പോകുന്ന ഒരാൾക്ക് ഒരു നല്ലൊരു അനുഭവമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളവിടെ ചെല്ലുമ്പം താമസ സൗകര്യം എടുക്കുമ്പോൾ നല്ല താമസ സൗകര്യങ്ങൾ നോക്കിയെടുക്കുക. അത് ശരിക്കും ഹോട്ടലിൻ്റെ റിവ്യൂ വായിച്ചിട്ട് തന്നെ എടുക്കണം എന്നാണ് അഭ്യർത്ഥന. ഗൂഗിളിൽ റിവ്യൂ കിട്ടുന്നുണ്ട്, ആ റിവ്യൂ വായിച്ചിട്ട് എടുക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഇതാണ് പഴനിയിലേക്കുള്ള ശരിക്കുമുള്ള എൻട്രൻസ്. ഇപ്പം ഇവിടുന്ന് എൻട്രി ഇല്ല, എക്സിറ്റ് മാത്രമേ ഉള്ളൂ ഈ വഴിയിൽ. താങ്ക് യു.